എല്ലാവർക്കും സിയാന സ്വർലിക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ആർട്ടാണ്, പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്, ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു പ്ലേറ്റിനെ സൂപ്പർ ഹോം ഡെക്കർ ആയിട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് കാണാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ ഒന്ന് കാണണം. പിന്നെ എന്താണ്, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതിന്റെ അകത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കണം, പിന്നെ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്. പിന്നെ എന്താ, ലാസ്റ്റ് ഒരു സസ്പെൻസ് ഉണ്ട് കേട്ടോ, അപ്പൊ അതും കൂടെ കണ്ടിട്ടേ പോവാള്. പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല ഞാൻ. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. പ്ലേറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു ചെറിയ പഴയ പ്ലേറ്റാണ്. നിങ്ങളും അതേ കണക്കത്തെ പ്ലേറ്റ് എടുത്താൽ മതി. പിന്നെ ഇതിൽ അടിക്കാനായിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്താണ് അടിക്കുന്നത്. അപ്പം ഞാൻ ഇത് മൊത്തത്തിനും 50 രൂപയാണ് ഈ സ്പോഞ്ചിന്. അപ്പോൾ ഇതിട്ട് ഞാൻ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു കോട്ടൊക്കെ കൊടുത്താൽ മതിയാവും. എൻ്റെ സ്പ്രേ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ, അപ്പോൾ എൻ്റെ പ്ലേറ്റ് ഞാൻ ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വരയ്ക്കാനുള്ള ഇമേജ് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ടാബിൽ നിന്നാണ് ട്രേസ് ചെയ്യുന്നത്. ഞാൻ ഇത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യാം. നിങ്ങൾ ട്രേസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രൈറ്റ്നെസ് നല്ലോണം കൂട്ടിയിടുക. അപ്പോൾ നമ്മളെ ഇമേജ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. പിന്നീട് വരയ്ക്കുമ്പോഴത്തേക്ക് എന്താണ്, പതിയെ വരയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ശേഷമുള്ള ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ വരച്ച ഇമേജ്, നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. ഈ ഇമേജിൻ്റെ ബാക്കിൽ ഞാൻ പെൻസിലിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം കാർബൺ പേപ്പർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് സർഫേസ് ആയതുകൊണ്ട് ആ കാർബൺ പേപ്പറിൻ്റെ ഇങ്ക് പ്ലേറ്റിലാവാനുള്ള ചാൻസ് ഉണ്ട്. ആ പെൻസിലാകുമ്പോഴത്തേക്ക് അത്രയും കുഴപ്പം വരുന്നില്ല. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് വെച്ച് ഇതിലും പതുക്കെ ചെയ്യാൻ നോക്കുക. ഞാൻ ആ ഇമേജിൻ്റെ ഭാഗം മാത്രമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമുക്കിതിനെ ട്രേസ് ചെയ്ത് എടുക്കാം. അപ്പോൾ എൻ്റെ ഇമേജ് ഞാൻ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, പെയിൻറ് പ്ലേറ്റിലേക്ക് അടിക്കണം. ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്, കാമലിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല പോയിൻ്റുള്ള ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളും അതേ കണക്കുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാനിവിടെ ഫോർക്കിൻ്റെയും സ്പൂണിൻ്റെയും ഡ്രസ്സിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം വെളിയിലായാൽ നല്ല മൊത്തം കൊളായിപ്പോൾ. അപ്പോൾ നിങ്ങൾ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇവിടെ കുറച്ച് സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് ഞാനവിടെ കുറച്ചെണ്ണം എഴുതിയെന്നേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഞാൻ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഇത് ചവരി ഒട്ടിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചത്. അപ്പോൾ ഞാൻ ഇതെൻ്റെ കിച്ചണിൻ്റെ ചവരി ഒട്ടിക്കാൻ പോവുകയാണ്. നല്ല ഭംഗിയുണ്ട്. കിച്ചണിൽ ഒട്ടിക്കുന്നതുകൊണ്ടാണ് കിച്ചൺ ബേസ്ഡായി ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒരു സസ്പെൻസ് ഉണ്ടെന്ന്? അപ്പോൾ ഇതിനു ശേഷം അതും കൂടെ കാണുക. അപ്പത്തേക്ക് ബൈ.